ഗായ്സ്, വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അലീന. നമ്മൾ അവിടെ പോവാണ്, എക്സിബിഷന് പോവുകയാണ്. എക്സിബിഷൻ കാണാൻ പോവാണ് കേട്ടാ. ഞങ്ങള് മാത്രല്ല, ഒരാൾ ഒരു ടീമും കൂടി വരാനുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ആരും കൂടി വന്നിട്ട് നമ്മൾ അവരെ കൂടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഞങ്ങൾ നല്ല സുന്ദരിമണികളായിട്ടുണ്ട്. ഗേൾസ് ഓൺ ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ലല്ലോ, ഒരു ബോയ് ഉണ്ടല്ലേ, ചാലിങ് നമുക്ക് ഗേൾസ് ഓൺ ട്രിപ്പ് എന്ന് പറയായിരുന്നു. അപ്പൊ ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ അവർ വന്നിട്ട് നമുക്ക് പറയാട്ടാ. അപ്പൊ നമ്മള് ദേ വണ്ടിയിൽ കയറിയിട്ടാ. വണ്ടിയിൽ കയറിയിട്ട് ലീ ഉണ്ട്, എൻ്റെ മേമയുണ്ട്, മാളുണ്ട്, പിന്നെ അമ്മ ദേ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്, ഡ്രൈവർ ജോയിലുണ്ട് കേട്ടാ. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് കേട്ടാ ഇന്ന് പോകണതെന്ന് വെച്ചാൽ. ഇന്ന് മുടക്കല്ലേ, ഞങ്ങൾ പോയതെന്നാ മുസ്ലിംസിൻ്റെ പെണ്ണാണ്ട് ആ വെള്ളിയാഴ്ച ദിവസമില്ലേ, അന്നാണ് പോയത്. അപ്പം ഞാൻ നിങ്ങളിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം, അത്യാവശ്യം ദൂരമുണ്ട്. ഞങ്ങളും കൂടി പിക്ക് ചെയ്തിട്ടല്ലേ വന്നത്. അപ്പം അതേ ഞങ്ങൾ എക്സിബിഷൻ്റെ ആ സ്ഥലത്ത് എത്തിയിട്ട് ഞങ്ങൾ പാർക്ക് ചെയ്യാൻ, ഞങ്ങളല്ല അവൻ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ആ സാധനം പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ കിട്ടി. എന്നിട്ട് ദേ ഞങ്ങൾ പോകുന്നോണ്ടിരിക്കുകയാണ്. ഞാൻ ബ്ലാക്ക് ഇട്ടുകൊണ്ടിരിക്കുന്ന നല്ല ചൂടെടുക്കുന്ന പേടിയുണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമുണ്ടായില്ല. എന്നിട്ട് നമ്മളവിടെ എത്തി, അത്യാവശ്യം നല്ലവണ്ണം തിരക്കുന്നുണ്ട്, കാരണം ഒന്ന് മുടക്കമുള്ള ദിവസം കൂടി ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി പേരുണ്ട് കേട്ടാ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കുക കേട്ടാ. അപ്പോൾ ഞാൻ അപ്പുറത്ത് നോക്കി നിൽക്കാം, ടിക്കറ്റ് കാര്യമൊക്കെ നോക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറി, അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ എൻ്റെ കണ്ണ് പോയത് ഫസ്റ്റ് കയറിയപ്പോൾ ഞാൻ കമ്മലിൻ്റെ സെക്ഷൻ കണ്ടു കേട്ടോ. എൻ്റെ കണ്ണ് പോയി ലീയെ കണ്ടാൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് വാണിക്കണില്ലേ വാണിക്കണില്ലേ എന്ന് പറയാം കേട്ടോ. എന്നിട്ട് അവിടെ എത്തിയിട്ട് കണ്ട എന്തമ്മാ അത്ര മാത്രം കമ്മൽ, ഇങ്ങനെ റായാനോ കുറേ സാധനം കണ്ടിട്ടോ. എന്താ ചെയ്യണ്ടേന്ന് ഉരുപ്പെടുത്തില്ല, എന്താ വാങ്ങിക്കണ്ടേന്ന് ഉരുപ്പെടുത്തില്ല കേട്ടോ. ആ മറ്റേ റേറ്റ് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, നോർമൽ റേറ്റ് ആട്ടോ. അപ്പോൾ ഞാൻ അവിടെ രണ്ട് കമ്മലൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ശബ്ദമായിരുന്നു. പിന്നെ ദേ മിഠായി സെക്ഷൻ എത്തി, മിഠായി സെക്ഷൻ എത്തിയപ്പോൾ ലീയും ആളും വാശി പിടിക്കാട്ടോ, മിഠായി വേണോ മിഠായി വേണമെന്ന് പറഞ്ഞിട്ട്, കാരണം അത്രയധികം മിഠായികൾ അവിടെ ഇരിക്കണേ. എന്നിട്ട് നമ്മൾ നോക്കുകയാണ് ഏത് വാങ്ങിക്കണം എന്നൊക്കെ വെച്ചിട്ട് നോക്കുക. എന്നിട്ട് ഞങ്ങൾ വാങ്ങിച്ച് ജോയൽ സത്യം പറഞ്ഞാൽ കട്ട പോസ്റ്റായിട്ടാണ്, കാരണം ഞങ്ങൾ പെമ്പിള്ളേരെ കൊണ്ട് ഷോപ്പിങ്ങിന് ഇറങ്ങി കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ ഇതാണ്. അപ്പോൾ ഞാനോട് പതുക്കെ നടക്കാൻ പറയാം. അപ്പോൾ ഞാൻ ലീയുടെ ക്യാമറ കൊടുത്തിട്ട് എന്നെ കാണിക്കണ്ടേ. അപ്പോൾ അതേ ഞങ്ങൾ കുറേയൊക്കെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയത്, മോറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയോ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു, കുറേ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഭയങ്കര തിരക്കായിരുന്നു. അല്ലാതെ ഞാൻ തന്നെ വേണം, എൻ്റെ കയ്യിൽ നിന്ന് എല്ലാവരുടെയും എത്താം. അപ്പോൾ അമ്മയും അമ്മയും മുറൊക്കെ വാങ്ങിച്ചു, മുറ പിടിച്ച് വെയിലാണല്ലോ, ഭയങ്കര വെയിലില്ല, അവർ മുറ തലയിൽ വെച്ചിട്ട് ഇങ്ങനെ പോരാട്ടാ. അപ്പോൾ ദേ ലീയും ആളും ഭയങ്കര വിഷമത്തിലാണ്, ചേട്ടനൊന്നും വാങ്ങി കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചേട്ടൻ ദേ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ദേ ഞാൻ അവനോട് വീഡിയോ എടുക്കാൻ പറയാണ്, എന്നെ കാണണ്ടേ, ഇവരെ മാത്രം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ദേ ഞങ്ങൾ ഇങ്ങനെ ദേ സാധനങ്ങളൊക്കെ വാങ്ങി, കുറച്ചധികം സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ വാങ്ങിച്ചതേ അമ്മയും അമ്മയും ഏ ബാക്കിൽ നടന്നവരുണ്ട്, ഞങ്ങളാണ് ഫസ്റ്റ് ഓടണേ. അപ്പോൾ അവസാനം പിന്നെ ഞങ്ങൾ ഇച്ചിരി വിശന്ന് കഴിഞ്ഞപ്പോൾ മറ്റേ കോളിഫ്ലവർ വറുത്തില്ലേ, അത് കോളിഫ്ലവർ അല്ല, അതെ അത് വറുത്തത് വാങ്ങി. അപ്പോൾ അതിൽ ഈ എല്ലാവർക്കും കസാര കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനിടയിൽ അതവർ തിന്ന് തീർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണ് എനിക്ക് ബാക്കി വെച്ചേക്കണേന്ന് ഞാൻ പറയാണ് കേട്ടോ. തന്നെ എനിക്ക് ബാക്കി വെച്ചേക്കണുണ്ട്. അപ്പോൾ അതെ ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്നിട്ട് കോളിഫ്ലവർ തിന്നാണ്. പിന്നെ അതെ ഐസ്ക്രീം വാങ്ങിച്ചു. ഞാനെന്താ ബ്ലാക്ക് കറണ്ട് ഐസ്ക്രീം വാങ്ങിച്ച്, ലീയ വാങ്ങിച്ചില്ല കേട്ടോ, ലീ കണ്ട അവിടെ നിന്ന് എടുക്കുന്നു. അപ്പോൾ അവർ സ്പാനിഷ് ഡിലൈറ്റും വാനിലും അങ്ങനെ നോക്കാട്ടോ വാങ്ങിച്ചത്. എനിക്ക് ബ്ലാക്ക് കറണ്ട് ലീയ ഐസ്ക്രീം ജോനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, തരാൻ പറഞ്ഞിട്ട്. അപ്പം അമ്മ ചീത്ത പറയാം, ഈ അങ്ങനെ വാങ്ങിക്കാൻ ലീക്ക് പിന്നെ അങ്ങനെയൊന്നും ഇല്ല, അവള് വാങ്ങിക്കാം, അവൻ കൊടുക്കണം വേണമെന്ന് വെച്ചിരിക്കട്ടാ. അപ്പോൾ അതെ ഞാനും ഐസ്ക്രീം അത് നോണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങളിത് ഇതേതായിരുന്നു ആ എന്താ പറയുക, ഈ മെഡിക്കലിൻ്റെ അങ്ങനെ എന്തോ സംഭവത്തിൽ കയറട്ടെ. അപ്പോൾ ലീ എനിക്ക് വിളിച്ചെന്തോ കാണിച്ചു തരാം. നോക്കുമ്പോൾ അവളൊരു അസ്ഥി കൂടെ തുങ്ങിയെടുക്കണ്ട. അപ്പോൾ അവളെൻ്റെ അടുത്ത് പറയാം, ദേ നീ നിൽക്കണം, ദേ നീ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് അവൾ എന്നെ ചൂണ്ടിക്കാണിച്ചു തരാം കേട്ടോ. ഞാൻ കുറച്ചു നേരം ഇങ്ങനെ പോയി നോക്കി നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടില്ല, അപ്പുറത്തെ നേഴ്സും അവിടെ നേഴ്സുമാരെയും കണ്ടില്ലേ, അവരെന്നെ നോക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ലീയ പറയാം, എന്നെ അതിനു വെച്ചൊരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് കേട്ടോ. പിന്നെ അവിടെ ഒക്കെ ഫാൻ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം എന്തായിരുന്നു കേട്ടോ, അവിടെ പോയിട്ട് എല്ലാ കൂടാരത്തിലും കയറി, എല്ലാ കൂടാരത്തിലും കയറിയിട്ട് ഇങ്ങനെ ഫാനിൻ്റെ ചോറിൽ കുറേ നേരം പോയി നിൽക്കുക കണ്ടോ. ഭയങ്കര വെയിലാണ്. എന്നിട്ട് ഇതേ ലീ അവിടെ നിന്ന് ഒരു ചിറകും അങ്ങനെ എന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലീയൻ്റെ അടുത്ത് ചോദിക്കുക, ഫോട്ടോ എടുക്കണില്ലേ ഫോട്ടോ എടുക്കണില്ലേ. ഞാൻ വേണ്ട അവിടെ ഭയങ്കര തിരക്കല്ലേ, ഫോട്ടോ എടുക്കണമെന്ന് വെച്ച് ഞങ്ങൾ പോകുന്നു. ഞങ്ങളവിടെ നിന്ന് ഇങ്ങനെ നടന്നു കേട്ടാ. അപ്പോൾ വേറെ ഏതൊരു കൂടാരം കണ്ട്, അപ്പോൾ അമ്മ പറയാം, നിങ്ങൾ വേണമെങ്കിൽ കയറിക്കോ, ഞങ്ങളിവിടെ പുറത്തു നിന്നോളാം എന്ന് പറയട്ടാ. അപ്പോൾ മെയിൻ കയറിയതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താ, നമ്മൾ എ സിയുടെ ഉള്ളിൽ നിൽക്കുക എന്നുള്ളതാണല്ലോ. അതിനുള്ളിൽ ഞങ്ങൾ ചെന്നപ്പോൾ എ സി ഉണ്ടായിരുന്നു കേട്ടാ. അപ്പോൾ അതെ അതിൻ്റെ ഉള്ളിൽ കയറി, ഇത് എന്തോ ആയിരുന്നു, അത് എന്തൊരു കെ എസ് സി ബിയാണോ എന്താണോ, എനിക്ക് ഓർമ്മയില്ല കേട്ടോ എന്തെല്ലാം കയറിക്കണേന്ന്. ആ കെ എസ് സി ബിയാന്ന് തോന്നുന്നു. അപ്പോൾ അതായത് ഞങ്ങൾ കയറി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവരെ രണ്ടാളും തിരയുക കേട്ടോ, അവരെവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അതെ ഞങ്ങളെ കാത്തു നിൽക്കുന്ന രണ്ട് നാടോടികൾ ഇപ്പോൾ എമ്പുറം പിടിച്ച് മേമയും അമ്മയും നിൽക്കുന്നുണ്ട് കേട്ടോ. വേണ്ട മേമ
നാടോടികളെ പോലെ, ഞാൻ അവരുടെ കമൻ്റ് അടിക്കാട്ട നാടോടികളെ പോലെ ഞങ്ങൾ കാത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അതായത് ഞങ്ങൾ ഈ ബുള്ളറ്റ് കണ്ടപ്പോൾ എൻ്റെ കണ്ണ് തള്ളി. അപ്പോൾ ഞാൻ നടക്കട്ട. അപ്പോൾ അവിടെ എത്തിയപ്പോൾ എന്തോ ചെണ്ടയുടെ എന്തോ ചെണ്ട കൂട്ടണ എന്തോ ഒരു മത്സരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പോൾ ഏതാണ്ട് ഒരു ചേട്ടൻ ഇങ്ങനെ ചെണ്ട കൂട്ടാൻ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ചെണ്ട കൂട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെയും വേറെ ഏതൊരു കൂടാരത്തിൽ കയറി. അതിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ ഭയങ്കര സന്തോഷം. കാരണം എന്താ, ഫുള്ളി ഫാൻ, നല്ല സുഖമല്ലേ. അപ്പോൾ ഈ അമ്മേനെ മേ പറഞ്ഞാൽ പറയാം, വാ കയറി കയറി, ഇതിൻ്റെ ഉള്ളിൽ നല്ല സുഖമുണ്ട് നല്ല സുഖമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ കയറാൻ പറയാട്ടോ അവരുടെ അടുത്ത്. അപ്പോൾ അവരവിടെ വേറെ എന്തോ നോക്കാണ്. ഇതെന്തോ നാസയല്ലല്ലോ, എന്താ എസ് ആറോട് അങ്ങനെ എന്തോ സംഭവമായിരുന്നു കേട്ടോ, ഞാൻ പേരൊന്നും നോക്കിയൊന്നുമില്ല. അപ്പോൾ അതെ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറാട്ടെ കണ്ട, നല്ലൊച്ച ഫാനാണ്, സുഖമായിട്ട് ഇങ്ങനെ കയറാട്ടാ. അപ്പോൾ അതെ എന്തൊക്കെയോ കാര്യമായിട്ട് നോക്കുന്നുണ്ട്, വലിയ വിവരമൊന്നും ഇല്ല, എന്നാലും വെറുതെ എന്തൊക്കെ കാര്യമായിട്ട് നോക്കാട്ടാ. അപ്പോൾ എന്തൊക്കെയൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെ അവരൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറി രണ്ടെണ്ണം ഓടി ചാടി പോയിട്ടുണ്ട്. അവരെവിടെയാണാവോ, അവരെ തപ്പണം. ആ വേണ്ട, അവരേതൊക്കെയോ എന്തിൻ്റെയൊക്കെയോ മുകളിൽ കയറി വന്നു കേട്ടാ. അപ്പോൾ അതെയാ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫാൻ്റെ ചൂടിലൊക്കെ കുറച്ചായി നിന്നപ്പോൾ നല്ല സുഖം. അത്ര വലിയ ചൂട് ഞാൻ പ്രതീക്ഷ അത്ര ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ അതെ പിന്നെ ഏതോ ഒരു കൂടാരത്തിൻ്റെ ഉള്ളിൽ കയറി അതൊരു ബാഗൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ അതെ നമ്മളിങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചൂടിട്ടോ. അയ്യാണ്ടായി ശരിക്കും പറഞ്ഞു ഞാൻ മുഖമൊക്കെ ഇരിക്കണ കണ്ടാൽ തന്നെ മനസ്സിലോ അമ്മതിരി ചൂടായിരുന്നു. അപ്പോൾ അതേ ഞാൻ അവിടെ വന്ന് നിന്നപ്പോൾ നല്ല കാറ്റ് കിട്ടോ. അപ്പോൾ ഞാൻ ലിയാനും മാളനും വിളിക്കുക. മാളും അങ്ങോട്ട് ഇറങ്ങിപ്പോയിരുന്നു. അപ്പോൾ ഞാൻ മാളനെ അങ്ങോട്ട് വിളിക്കുക, അപ്പോൾ അവിടെ നല്ല കാറ്റുണ്ട് നല്ല കാറ്റുണ്ടെന്ന് ഞാൻ വിളിക്കായിരുന്നു കേട്ടോ. പിന്നെ ഭയങ്കര നോയ്സായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കാതെ ശരിക്കും വ്ളോഗ് എടുക്കാമെന്ന് ചോദിച്ചു. പക്ഷേ ആൾക്കാരെ ഭയങ്കര ശബ്ദം ഇതൊക്കെ ആയപ്പോൾ എനിക്കത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നിയിട്ടാ. അമ്മയും മേമയും എൻ്റെ കയ്യിലൊന്നും ഉണ്ടായില്ല കേട്ടോ. ഞാൻ ക്യാമറ അല്ല ഫോൺ പിടിക്കുക എന്ന് പറഞ്ഞിട്ട് ഒന്നും എൻ്റെ കയ്യിലുണ്ടായില്ല. പിന്നെ അതേ പോലീസുകാരുടെ ഒരു വണ്ടി കണ്ടു കേട്ടോ. അപ്പോൾ എന്നോട് അവിടെയിരിക്കുന്നു സാറ് പറയട്ടെ, വേണമെങ്കിൽ എനിക്ക് ഉള്ളിൽ കയറി നിന്നിട്ട് ഫോട്ടോ എടുത്തോന്ന് പറയാട്ടോ. അപ്പോൾ ലിയ ജോലിൻ്റെ അടുത്ത് പറയാം, വേണം ഇതേ ഫോട്ടോ എടുത്തോളം പറഞ്ഞു. അവൻ ഇല്ല ഇല്ല ഇല്ല, എനിക്ക് അതിനോട് ധൈര്യം ഉണ്ടായില്ല. പിന്നെ അതേ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടൊന്നുമില്ല. ആ അതേ ഇങ്ങനെ വെള്ളം കുപ്പിയൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കാട്ടോ, കുറച്ചേറെ റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ അതെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മേൻ്റെയോട് വെള്ളം കുടിക്കേണ്ടെന്ന് ചോദിക്കണം. അപ്പം ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. ഇനി നാളെ പുറത്തിറങ്ങിയിട്ടോ. പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര വെയിൽ. അപ്പോൾ ഞാൻ അമ്മയുടെ കയ്യിൽ നിന്ന് ആ മുറം വാങ്ങി ഞാൻ തലയിൽ വെച്ചിട്ടാ. കാരണം വെയിലിൽ നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ അതെ ഞങ്ങൾ കാറിലേക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചാൽ അപ്പോഴാണ് എൻ്റെ കയ്യിലൂടെ കവർ ഉണ്ടായിരുന്നത്, അതെടുത്ത് വെച്ചത് കേട്ടോ. അപ്പോഴേക്ക് ലീയ മാളത് ഏ ഐസ്ക്രീം കട ഐസ്ക്രീം കട ഇക്ക ഐസ്ക്രീം ആണ്. കാരണം ലീക്ക് നേരത്തെ ഐസ്ക്രീം കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ അതെ അവർ വില ചോദിക്കാൻ പോയിക്കായിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ബാറ് അങ്ങനെ നോക്കട്ടെ വാങ്ങിച്ചത്. അപ്പോൾ ഞങ്ങളൊക്കെ ഗ്രീൻ ബാറ് വാങ്ങിച്ചു, അമ്മ മാത്രമാണ് കേട്ടോ മാംഗോ ബാറ് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കാട്ടാ. അതേ മാളും അപ്പുറത്തേക്ക് തിരിഞ്ഞ് കഴിക്കണം. ഞാൻ ഇങ്ങോട്ട് നോക്കാൻ പറയാട്ടോ അവരുടെ അടുത്ത്. അപ്പോൾ അതേ ലിയ അതിൻ്റെ ഇടയിൽ തക്കാൻ പോയി കേട്ടോ. അമ്മയുടെ അടുത്ത് നിന്ന് കണ്ട നക്കിയെടുക്കണ് അമ്മ ഇത്തിരി ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവൾ കടിച്ചെടുത്ത്. അങ്ങനെ എന്നിട്ട് ഞങ്ങളതേ അവിടെ നിന്ന് പോന്നു. പോന്നെന്നായാലും നമ്മൾ തൃശ്ശൂർ പോയാലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് കറങ്ങി അടിക്കാമെന്നൊക്കെ വിചാരിച്ച് അപ്പോൾ അമ്മ ചാറ്റ തന്നു. അപ്പോൾ ഞാൻ കണ്ടില്ല കേട്ടോ. അപ്പോൾ ഞാനൊന്നും കൂടി ചാറ്റ കൊടുത്ത് അപ്പോൾ ഡ്രൈവറേയും കാണിച്ച്. അപ്പോൾ അതായത് നമ്മൾ കണ്ട ഭയങ്കര ചൂടെടുത്ത് ഭയങ്കര ക്ഷീണിച്ചിരിക്കുക കേട്ടോ. പുഴുകി ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇനിയിപ്പോൾ അതേ വണ്ടിയിൽ ഞാനും മാളും ലീയും അമ്മയും മാത്രമുള്ളൂ. ഡ്രൈവറില്ല, ഡ്രൈവറെ ജോയിലും ഇല്ല, മാമില്ല. അവരെന്തോ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോയി കേട്ടോ. അപ്പോൾ അതായത് ഞങ്ങൾ അവരെയും കാത്തിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ കുറേ നേരം ഇരുന്നപ്പോൾ അത് മാളും എൻ്റെ ഇടയിൽ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ലിയ വീഡിയോ കാണിക്കുകയാണ്. അപ്പോൾ ലിയ സ്റ്റാറ്റസിനുള്ള തിരക്കിലാണ്, ലിയ അമ്മേരെയും അവളുടെയും ഫോണിൽ സ്റ്റാറ്റസിനുള്ള തിരക്കിലാട്ടാ. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്ന് പോന്നിട്ട് ഇതിപ്പോൾ എവിടെയാണോ സ്ഥലം എനിക്ക് ഓർമ്മയില്ല. ഏതോ വഴി കൂടിയാണ്, എനിക്ക് ഇങ്ങനത്തെ വഴികളൊന്നും എനിക്ക് വലിയ പരിചയമില്ല. നമ്മളങ്ങനെ പുറത്തേക്കൊന്നും അധികം പോകാത്തതുകൊണ്ടേ. അതിന് ശേഷം ഞങ്ങളത് ഓ എനിക്ക് സ്ഥലം നല്ല ഓർമ്മയുണ്ട്, കോട കഫേ. അത് എവിടെയായിരുന്നു, മർത്താക്കര ഹൈവേയിലുള്ളൊരു സ്ഥലമാട്ടാ. ഇവർ മുന്നു പോയിട്ടുണ്ട്, ഇവരെല്ലാവരും മുന്നു പോയിട്ടുണ്ട്, ഞാൻ മാത്രം അന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. എനിക്കൊന്ന് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു പോവുകയാണെങ്കിൽ അവിടെ തന്നെ പോകണം, അവിടെ തന്നെ പോകണമെന്ന് പറഞ്ഞ്. എന്നിട്ട് ഞങ്ങളവിടുത്തെ ബാത്റൂമിൽ കയറിയിട്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റിയില്ലല്ലോ, അതിൻ്റെ കാട്ടായിരുന്നു. ഞാൻ ഭാഗ്യത്തിന് ഞങ്ങൾ നാലുപേർ മാത്രം സമയത്ത് ബാത്റൂമിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒരു മിററെ കണ്ടപ്പോൾ ബാക്കി ആൾക്കാർക്ക് ആണെങ്കിലും ഇങ്ങനെ ഔട്ട്ഫിറ്റ് ഛേ എന്നിട്ട് പറയുക ഔട്ട്ഫിറ്റ് കാണിച്ചു കൊടുക്കണല്ലേ, അതുപോലെ ഞാൻ ഔട്ട്ഫിറ്റൊക്കെ കാണിച്ചു തരാണ്. എന്നിട്ട് ചെയ്ത് ഞങ്ങൾ എന്ത് ഓർഡർ ചെയ്യും എന്നുള്ളിങ്ങനെ വല്ലാത്തൊരു കൺഫ്യൂഷനിലിരിക്കാൻ കേട്ടോ. എന്നിട്ട് ഞാൻ ഓർഡർ ചെയ്താണ് അമേരിക്കൻ ചോപ്സിയും ലീയും അമേരിക്കൻ ചോപ്സി ആയിട്ട് ഓർഡർ ചെയ്തത്. പിന്നെ മാള് ഓർഡർ ചെയ്തത് എന്തായിരുന്നു ചൈനീസ് ചോപ്സി, അങ്ങനെ ഒന്നായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തത്. പക്ഷേ അത് വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ കണ്ടോ ഇതാണ് ചൈനീസ് ചോപ്സി കേട്ടോ. അത് കണ്ടു കഴിഞ്ഞപ്പോൾ മാളിൻ്റെ കിടി പോകുന്നതിനും പറയാം. ഞങ്ങൾ വന്നിട്ട് ചിരിയോട് ചിരി, ഞാൻ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് കേട്ടില്ലാതാക്കുമ്പോൾ ഇവരൊക്കെ ഇരുന്ന് ഭയങ്കര ചിരി കേട്ടോ. കണ്ടോ മാളിൻ്റെ എക്സ്പ്രഷൻ കണ്ടില്ലേ, അവൾ ഇതല്ല പ്രതീക്ഷിച്ചത്.
എല്ലാവരും കിടന്ന് ഭയങ്കര ചിരിച്ചിട്ടാണ് എന്നെ സംബന്ധം കാണിച്ചിട്ടാണല്ലേ. പിന്നെ അമ്മയും മാമയും ഓർഡർ ചെയ്ത് ഹക്ക നൂഡിൽസ്, അപ്പം അതാട്ട് ഓർഡർ ചെയ്തത്. ജോയിൽ എന്തോ ബീഫ് ബിരിയാണി ആട്ട് ഓർഡർ ചെയ്തത്. എന്നിട്ട് എന്താണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനീസ് ചോപ്സ് ഞാൻ എടുത്ത് എൻ്റെ അമേരിക്കൻ ചോപ്സ് ഞാൻ മാളിന് കൊടുത്തുവിടാം. നല്ല ടേസ്റ്റ് ആയിരുന്നു, ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം അവിടെ വന്ന് ഫുഡ് കഴിക്കണേ. ലിയൊക്കെ മുന്നേ കഴിച്ചിട്ടുണ്ട്, അപ്പോൾ അവർ പറഞ്ഞിട്ടാണ് ഞാൻ അത് ഓർഡർ ചെയ്തിട്ടാ. അപ്പോൾ അതിനുശേഷം ഞങ്ങളൊരു കിറ്റ് കാറ്റിൻ്റെ ഷെയ്ക്ക് ഓർഡർ ചെയ്തു. അപ്പോൾ കിറ്റ് കാറ്റ്, ഒരു കിറ്റ് കാറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും ആ ലീയും കൂടെ തല്ലുകൂടി വാങ്ങിക്കാട്ടോ. അപ്പോൾ അതെ ഒരു കടി ലീയ കടിച്ച് മാള് കടിച്ചു, അതിൻ്റെ ബാക്കി കടി കടിക്കാൻ വേണ്ടിയിട്ട് ലീക്ക് കൊടുത്തു. അപ്പോൾ മാള് പറയുകയാണെങ്കിൽ എനിക്ക് തന്നോളെന്ന് പറയണം കേട്ടോ. അപ്പോൾ അത് എനിക്ക് കഴിച്ചപ്പോൾ കിറ്റ്കാറ്റിൻ്റെ ഒരു ടേസ്റ്റ് അല്ല, എന്തോ ഒരു കിറ്റ്കാറ്റിൻ്റെ അന്നൊരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടാണ്. പിന്നെ അവിടെ നിന്ന് ടിഷ്യൂ പേപ്പർ മുഴുവൻ ഞങ്ങൾ തീർത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഫുഡ് കഴിച്ചതിന് കൂടുതൽ ടിഷ്യൂ പേപ്പറാണ് തീർത്തത് കണ്ട. മാള് കിറ്റ്കാറ്റ് ഷേക്ക് കഴിക്കണം, അത് ഷേക്ക് നോക്കി വെള്ളം ഇറക്കിയിരിക്കുന്ന ബാക്കി എല്ലാവരും കേട്ടോ. അപ്പോൾ അവൾ ഷേക്ക് കുടിച്ചു വന്നിട്ട് ഞാൻ ഷേക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ്. അപ്പോൾ എനിക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഭയങ്കര എന്താ പറയുക, ഒട്ടും കട്ടിയില്ലാത്ത പോലെ തോന്നി. അപ്പോൾ ജോയൽ പറഞ്ഞിരുന്നു അവിടുത്തെ ഫുഡ് മാത്രം വലിയ കാര്യം ഉണ്ടാവുള്ളൂ, ബാക്കി സാധനങ്ങളൊക്കെ കണക്കായിരിക്കും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതേ ലീക്കും ലീയും തല്ലുപൊടി വാങ്ങി ആ ഷേക്ക് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ലീയോ ഷേക്ക് കുടിച്ചു നോക്കിയിട്ട് പറയുന്നത് കട്ടിയില്ല എന്നിട്ടാ. എന്നിട്ട് ഞാൻ എന്തോ ഞാൻ എന്തായിരുന്നു ലെമൺ സോഡ അങ്ങനെ കേട്ടോ ഓർഡർ ചെയ്ത്, ലെമൺ സോഡ ഓർഡർ ചെയ്തിരുന്നു. ഇത് ജോയൽ ഓർഡർ ചെയ്തതാട്ടോ. എനിക്ക് ഇതെന്ത് സംഭവം, എൻ്റെ ഗ്രേപ്സ് വിത്ത് പൈനാപ്പിൾ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല കേട്ടോ. എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഒട്ടും ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമായില്ല. ആകെ ഒരു എന്തോ ഒരു ഇതുപോലെ കേട്ടോ, എനിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടമായില്ല. അപ്പോൾ അതേ ഞാനിങ്ങനെ നോക്കിയിരുന്നു ബാക്കിൽ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നോക്കായിരുന്നു. എന്നിട്ട് ഞങ്ങളിങ്ങനെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ പറയട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു ഓവറോൾ ഫുഡ് എങ്ങനെയായിരുന്നു, എന്തൊക്കെ ഇഷ്ടമായി, അങ്ങനെ എല്ലാവരും പാസ് ചെയ്ത് കുടിച്ചുകൊണ്ടിരിക്കട്ടോ. അപ്പോൾ എൻ്റെ ലെമൺ സോഡ ഏതോ ഒരു വഴിക്ക് പോയിട്ടുണ്ടായിരുന്നു, ആ വഴിക്ക് പോയിട്ട് അത് തിരിച്ച് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ അപ്പോൾ അതേ ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിഞ്ഞ് മാണലിയൊക്കെ അതെ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഫുഡ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് ലെമൺ സോഡ കഴിക്കുന്നത് ഞാനിതിൽ എടുത്തില്ല അല്ലേ. ഛേ, അപ്പോൾ ലെമൺ സോഡ കഴിച്ചുവിട്ടാ. അതായത് ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇറങ്ങി, ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ അതിന് മുന്നേ ഞങ്ങൾ ബാത്റൂമിൽ പോയാലോ ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ട് ആരും ഒന്നും പറയരുത്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ. നല്ല വെയിൽ, പക്ഷേ വയറ് നിറഞ്ഞു. 3 മണി നേരാകണ്ടായപ്പോഴാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത് കേട്ടോ. 11 മണി 10 മണി 10:30 വീട്ടിൽ നിന്ന് പോകുന്നത്. 3 മണി 3:30 ആയപ്പോഴാണ് ഫുഡ് കഴിക്കാൻ കയറിയത്. ഇറങ്ങിയത് 5 മണി ആയി പോട്ടെ. അപ്പോൾ പിന്നെ അതേ വണ്ടിക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വണ്ടി ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് പോവാട്ടാ. അപ്പോൾ അതേ ഫുഡ് കഴിച്ച് വയറ് നിറച്ച് എല്ലാവരും ഇങ്ങനെ ഇരിക്കാട്ടെ, എല്ലാവരും ഇങ്ങനെ സുഖമായിട്ട് ചാരിയിരിക്കുക, വയറ് നിറഞ്ഞല്ലോ ഇങ്ങനെ സുഖമായിട്ട് ചാരിയിരിക്കാട്ടെ. അപ്പോൾ അതേ ഞങ്ങൾ ടോള് കടന്ന് ഇങ്ങനെ പോവാണ്. ടോള് കടക്കുമ്പോൾ എന്തൊരു എന്താണെന്ന് അറിയാം, എന്തൊരു പ്രത്യേക ഒരു മനസ്സുഖമാണ് ടോള് കടന്ന് പോകുമ്പോൾ. എന്ന് നമ്മൾ പോകണ വഴിയാണല്ലോ. അപ്പോൾ അതേ വണ്ടി ശരിയാക്കാൻ വേണ്ടിയിട്ട് വന്നോടെ അമ്പലൂർ തന്നെ വണ്ടി ശരിയാക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു ഗ്ലാസ്സൊക്കെ വിട്ടു പോകുന്നിരുന്നു ഞങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ. അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടി വന്നിരിക്കാട്ടോ. അപ്പോൾ അവിടെ വണ്ടി നിർത്തിയിട്ട് കാണും ഭയങ്കര ചൂടിട്ടോ. ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി ചൂട്. അപ്പോൾ അതേ എല്ലാവരും ഓരോരോ പണികളാണ്. മാം എന്നെ നോക്കിയിരിക്കട്ടെ, എൻ്റെ എക്സ്പ്രഷൻസ് ഉണ്ട് ഇവിടെ എന്തോ ആയി കാണിക്കണേന്ന് പറഞ്ഞിട്ട് കുറച്ച് ചൂട് സഹിക്കാൻ പറ്റാട്ടാ. ഇപ്പോൾ ഞാനും ആളൊന്നേ പുറത്തിറങ്ങി നിന്നോട്ടാ. അപ്പോൾ അങ്ങനെ അപ്പോൾ അതെ അപ്പോൾ വണ്ടിയിൽ കയറി ഇപ്പോൾ മാളിനും കൊണ്ട് ഞാൻ വീഡിയോ എടുക്കാട്ടോ. അപ്പോൾ അതെ ഞങ്ങൾ പോവാണ്. ഇനിയിപ്പോൾ ഞങ്ങളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഇവർ വേറെ വഴിക്കും, വേറെ വഴിക്കല്ലേ ഇവർ വീട്ടിൽ പോവും. അങ്ങനെയാണ്. അപ്പോൾ അതെ ഡ്രൈവറെ ഞാൻ അധികം ടാറ്റ കാണിക്കണ്ടെന്ന് പറയാണ്, കാരണം വളവായിരുന്നു. അപ്പോഴും അധികം ടാറ്റ കാണിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ലിയ ഫുൾ ഭയങ്കര ബിസിയാണ്. ഫോണിൽ ഏതൊക്കെ സ്റ്റാറ്റസ് ഇടണം, അമ്മേരെ ഫോണിൽ സ്റ്റാറ്റസ് ഇടണം, അവളുടെ ഫോണിൽ സ്റ്റാറ്റസ് ഇടണം. അപ്പോൾ അതെ ഞാൻ ആ നടക്കു വന്നിരുന്നിട്ട് ഞാനിങ്ങനെ പാട്ടിനൊക്കെ ഒരു സപ്പോർട്ടൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ സാധനം നമ്മൾ കള്ളായിലെത്തി കണ്ട, കള്ളായിലെത്തിപ്പോൾ ഫുൾ മരങ്ങൾ. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. അപ്പോൾ അതേ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി, നമ്മളല്ല ഞാനും അമ്മയിലും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വണ്ടിയിൽ നിന്ന് സാധനങ്ങൾ എടുക്കായിരുന്നു. കാരണം സാധനങ്ങൾ ഫുള്ള് ഡിക്കിയിലായിരുന്നല്ലോ, നമ്മൾ അതിന് കുറച്ചധികം പൊട്ടണ സാധനങ്ങളൊക്കെ വാങ്ങിയായിരുന്നു. അപ്പോൾ അതൊക്കെ പൊട്ടിയിട്ടുണ്ടോയെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഭയത്തിന് അതൊന്നും പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുക്കാട്ടാ. അപ്പോൾ അതേ ഞാൻ സാധനങ്ങളൊക്കെ എടുക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ലിയയുടെ കയ്യിൽ ക്യാമറ കൊടുത്തു. അപ്പോൾ ലിയ ഫോണും പിടിച്ചിട്ട് ഫോണിങ്ങനെ പിടിച്ച് നിൽക്കും, പക്ഷെ അവൾ ക്യാമറ പോകുന്നത് വേറെ വഴിക്കായിരിക്കും. അപ്പോൾ അതേ നമ്മൾ സാധനങ്ങൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ തിക്കി തിരഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ മാം അവിടെ നോക്കി നിൽക്കുന്നുണ്ട് സാധനങ്ങൾ. അപ്പോൾ ഞാൻ അതേ ജോയിൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ അതേ മിററിൽ കൂടെ നിങ്ങൾ എന്നെ കാണുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ അവൻ ടാറ്റ തന്നു, പക്ഷേ എനിക്ക് കണ്ടായില്ല. അപ്പോൾ ഞാൻ അവനോട് ഗ്ലാസ് താത്താൻ പറയുകയാണ്, ചേ താത്താൻ പറയുകയാണ് കേട്ടോ. അവൻ ടാറ്റ തന്ന്. അപ്പോൾ അതെ അപ്പളിക്ക് അപ്പോൾ വന്ന്. അപ്പോൾ അത്രയേ ഉള്ളൂ, അതാണ് ഞങ്ങളുടെ ഇന്നത്തെ കുട്ടി ഒരു ഔട്ടിംഗ് ഡേ എന്ന് പറയാം കേട്ടോ. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതിന് ഇപ്പോൾ ഇനി ഇങ്ങനത്തെ വീഡിയോസ് ഉണ്ടെങ്കിൽ വീണ്ടും കാണാം കേട്ടോ.